ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിന് കുറച്ച് ദൂരെയുള്ള ഒരു വനത്തിനരികിലാണ്. ഇവിടെ ഒരുപാട് പിന്നെ ആദിവാസി ഗോത്ര സമൂഹക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടം. ഇവിടെ വളരെ വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. മറ്റൊന്നുമല്ല, കൊറോണ, അതുപോലെ അതിനു മുന്നേ പ്രളയം, അതിന് നിപ്പ എന്നിങ്ങനെ ഒരുപാട് മഹാമാരികൾ നമ്മുടെ നാട്ടിൽ താണ്ടവമാടുമ്പോഴും അതൊന്നും ബാധിക്കാതെ ഇവിടെ ഇവർ വളരെ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് നടന്നു പോകുന്ന ഭയങ്കര കിതപ്പുണ്ട്, മാസ്ക് വെച്ചിട്ട് ഒന്നും അറിയില്ല. എന്തായാലും ഞാനിവിടെ നടന്നങ്ങോട്ട് എത്താറായിട്ടുണ്ട്, കുറച്ചും കൂടെ നടക്കാനുണ്ട്. ഞാൻ തനിച്ചാണ് വന്നത്, നമ്മുടെ ക്യാമറമാൻ ക്വാറന്റൈനുള്ളത്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, ആ വഴിയിലൂടെ അങ്ങോട്ട് പോയി നോക്കുകയാണ്. വൈ വളരെ ദുർഘടമാണ് വൈ. ഇവിടെ ഒരു മഴ പാലൊക്കെയാണ് ഉള്ളത്. ഏതായാലും ഇതിലും എല്ലാം കൊണ്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം വനത്തിനുള്ളിലെത്തിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് അവരെ അന്വേഷിക്കണം. ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ആദിവാസി ഗോത്രക്കാരുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു നടവയിലൂടെ വന്ന് ഇപ്പോൾ ഏകദേശം അവർ താമസിക്കുന്ന സ്ഥലത്തിനടുത്തെത്തിയിട്ടുണ്ട്. ഇതായി ഇതിന് അകത്താണ് അവർ താമസം. ഭയങ്കര നിഗൂഢതകൾ നിറഞ്ഞൊരു ഗുഹ പോലെ തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് ഏതായാലും അവിടെ ചെന്ന് അവരെ ഒന്ന് വിളിച്ചു നോക്കാം. ചേട്ടാ, ചേട്ടാ, ഇവിടെ ഒരു ഇളക്കം കാണുന്നുണ്ട്. അതാണ് നമ്മൾ വിളിച്ച ആൾ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് അവരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അതാ നമ്മൾ ഇടത്തേക്ക് എത്തി കഴിഞ്ഞു. ചേട്ടാ, ഒന്നിങ്ങോട്ട് വരുമോ? നമ്മുടെ ആളെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ച് തന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ അദ്ദേഹത്തെ കണ്ട സ്ഥലത്തു നിന്ന് കുറച്ചും കൂടി മാറിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങളേക്ക് കടക്കാം. അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ തുടങ്ങുകയാണ്. ഇതാണ് നമ്മുടെ കൂടെയുള്ള ആൾ. ആളുടെ പേര് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെ ചോദിക്കണമെന്നോ നമ്മൾ പറഞ്ഞോ അദ്ദേഹത്തിനോ അദ്ദേഹം പറഞ്ഞു നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ഏതായാലും മനസ്സിലാവുന്നിടത്തോളം മനസ്സിലാവും എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരൊന്ന് പറയാമോ? ചേട്ടാ, ഒന്നിങ്ങോട്ട് നോക്കുമോ? ചേട്ടാ, പേരൊന്ന് പറയോ, പേരൊന്ന് പറയോ. പേരാ? ആ, കുങ്ക എന്നാണ് ആടെ പേര്. ചേട്ടാ, ചേട്ടൻ ഇവിടെ ഒറ്റക്ക് താമസിക്കുന്നതിൽ ഭയമൊന്നും ഇല്ലേ? ഭയം ഉണ്ടാവാറുണ്ടോ? പേടിയുണ്ടോ ഒറ്റക്ക് താമസിക്കാൻ? നമ്മ മല ദൈവങ്ങളെ കാക്കും. മല ദൈവങ്ങൾ കാക്കും എന്നാണ് അദ്ദേഹം അമ്മോട് പറയുന്നത്. ഹലോ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ സ്ഥലം തരെ പോവാന്ന്. ആ, ഞാൻ വീട്ടിലാരും വിളിക്കുകയാണെങ്കിൽ ക്വാറന്റൈൻ തന്നെയാണെന്ന് പറഞ്ഞേക്ക്. ആ, അവർ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ ഉറങ്ങുമെന്ന് പറഞ്ഞോളാം. ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞോ കേട്ടോ. ഞാൻ പെട്ടെന്ന് വരും, ഞാനൊരു ബ്ലോഗ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. ഒരു മിനിറ്റ്, ഞാൻ പിന്നീട് വിളിക്കാം, പിന്നീട് വിളിക്കാം. നീ കട്ടായി. സോറി, മൊബൈൽ ഷൂട്ടായതുകൊണ്ട് കോൾ വന്നതിൽ കട്ടായി പോയതാണ്. അദ്ദേഹം അതിലാണ് അങ്ങോട്ട് നീ എണീറ്റ് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയിട്ട് കുറച്ച് കാര്യം കൂടെ നമുക്ക് അറിയാണ്ട്. അവിടെ എന്തോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, എന്തോ പറിക്കാൻ തോന്നുന്നു. ഏതായാലും നമുക്ക് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ട്. പെട്ടെന്ന് ചോദിച്ച് പെട്ടെന്ന് പോകാം. അപ്പോൾ ചേട്ടാ, ചേട്ടാ, ചേട്ടൻ നോക്കി കണ്ടോ, ചേട്ടന് ഒരു മിനിറ്റ് ഒരു കോള് വരുന്നുണ്ടേ. ഹലോ, ഹലോ, വിനയ് അല്ലേ? അതെ, അതെ സാർ. നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ക്വാറന്റൈൻ തന്നെ, വീട്ടിലാണല്ലേ. നിങ്ങളുടെ സുഹൃത്തിന് ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണ്, അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആണല്ലേ, വേറെ എവിടെ പോയിട്ടില്ലല്ലോ? ഇല്ല, പുറത്തിറങ്ങിയിട്ടില്ല. പോസിറ്റീവ് ആണല്ലേ. ചേട്ടാ, നമുക്ക് പിന്നീട് ചെയ്യാം, ഇപ്പൊ സമയമല്ല. ആ, പിന്നെ പിന്നെ വരാം കേട്ടോ.
സമയമല്ല പിന്നെ വരാം. പേടി മാണ്ട, മല ദൈവം കാക്കു, അമ്മ കാക്കു. അച്ഛനും അറിയുന്ന ഓലോ അട്ടനത്തിൽ നിന്ന് നമ്മളോ മാറണം. മല ദൈവങ്ങൾ കേട്ടോ. ചേട്ടാ, ചേട്ടാ,